ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ടാലൻറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒൻപത് പത്ത് തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് ഫെയ്സ് ആണ് അപ്പോൾ എല്ലാ ദിവസത്തേയും പോലെ തന്നെ നിങ്ങളുടെ പി ഡി എഫ് നിങ്ങൾക്ക് ടാലൻറ്റ് അക്കാഡമി ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റൻസിന് മറക്കാതെ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ദിവസവും പഠിക്കുന്ന കറണ്ട് അഫയേഴ്സിന് ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം അത് ടാലൻറ്റ് അക്കാഡമിയുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഈ എം സി ക്യൂസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിച്ചു പോകാം അപ്പോൾ വേറൊരു എക്സാമിൻ്റെ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ആദ്യപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചു പോകാം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഈ രണ്ട് ദിവസത്തെ പഠിക്കാനുള്ള നോക്കാം നമുക്ക് ആദ്യം പഠിക്കാം ജനുവരി ഒൻപതിന്റെ പ്രത്യേകതയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസാണ് എന്താണ് പ്രവാസി ഭാരതീയ ദിവസാണ് ജനുവരി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ആരാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിനമായ ജനുവരി ഒൻപത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് അപ്പോൾ ആ ഒരു ദിവസത്തെ കമ്മമറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദിന ദിവസത്തെക്കുറിച്ച് എന്താ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ജനുവരി ഒൻപത് എന്താ പ്രവാസി ഭാരതീയ ദിവസായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ പ്രവാസി ഭാരതീയ ദിവസം എന്നും പറയാറുണ്ട് നോൺ റെസിഡന്റ് ഇന്ത്യൻ ഡേ എന്നും പറയാറുണ്ട് എന്ത് പറയാറുണ്ട് നോൺ റെസിഡന്റ് ഇന്ത്യൻ ഡേ എന്നും കൂടി പറയാറുണ്ട് അല്ലെങ്കിൽ എന്ത് പറയാം എൻ ഡേ അപ്പോ നോൺ റെസിഡന്റ് ഇന്ത്യൻ ഡേ അല്ലെങ്കിൽ എൻ ആർ ഐ ഡേ എന്നും ജനുവരി ഒമ്പതിനെ അറിയപ്പെടാറുണ്ട് ഇനി ഒരു ദിവസം എന്തിനാണ് ആചരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ടു റീകണക്ട് ദർ ഐസ് ടു ദ റൂട്ട് അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ റൂട്ടിലോട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ എൻ ആർ ഐസ് ആയിട്ടുണ്ട് അല്ലെ ഒരുപാട് അന്യ അന്യദേശങ്ങൾ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഡിപ്ലോമാറ്റ്സ് ആയിട്ടുണ്ട് ഒരുപാട് സ്ട്രാറ്റജിക്കൽ രീതിയിലൊക്കെ അന്യ രാജ്യങ്ങളിൽ ആയിട്ടുള്ളവരുണ്ട് അപ്പം അവരുടെ അവർ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ അവരുടെ ഒറിജിനൽ റൂട്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യവുമായി കണക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് എന്താ നമ്മൾ ഈ പറഞ്ഞ എന്തായിട്ട് ആ ആചരിക്കുന്നത് നോൺ റെസിഡന്റ് ഇന്ത്യൻ ഡേ അല്ലെങ്കിൽ എന്തായിട്ട് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ആയിട്ട് ഇന്ത്യയിൽ ജനുവരി ഒൻപതിനെ ആചരിക്കുന്നത് നമുക്ക് ഇങ്ങനെ പറയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനുവരി ഒൻപതിന്റെ തീം എന്ന് പറയുന്നത് റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ എന്താണ് റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഡയസ്പോറ എന്ന് പറയുന്നത് എൻ ആർ ഐ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗവും എന്താ വഹിക്കുന്നത് എൻ ആർ ഐസ് ആണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഇന്നോവേഷൻ ടെക്നോളജി എന്നിവയിൽ എൻ ആർ ഐസിൻ്റെ പങ്ക് അല്ലെങ്കിൽ അവരുടെ റോള് ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഭാരതീയ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എൻ ആർ ഐ ഡേയുടെ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ റോൾ അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഇതാണ് ഈ വർഷത്തെ പ്രമേയം എന്താണ് റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജനുവരി ഒൻപതാണ് പ്രവാസി ഭാരതീയ ദിവസ് ആർക്കു വേണ്ടി ആര് തിരിച്ചു വന്നതാണ് നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ വന്ന ദിനമാണ് നയൻറ്റീൻ ഫിഫ്റ്റീൻ ജാനുവരി ഒൻപത് അപ്പോൾ ഈ ജാനുവരി ഒൻപതാണ് ഇന്ത്യയിൽ ദേശീയ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസായിട്ട് ആചരിക്കുന്നത് അടുത്തതായിട്ട് നമ്മളൊരു അവാർഡാണ് പഠിക്കാൻ പോകുന്നത് ഈ അവാർഡ് ലഭിച്ചത് നമ്മുടെ കേരള പോലീസിൻ്റെ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിനാണ് അപ്പോൾ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് ലഭിച്ച അവാർഡ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇ ഗവേണൻസ് രംഗത്തെ നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ നൽകുന്ന ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരം ടു തൗസൻഡ് അപ്പൊ ഏത് കാലഘട്ടത്തിലേക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലേക്കുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരമാണ് നമ്മുടെ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം വിഭാഗം നേടിയത് ഇത് ഏർപ്പെടുത്തുന്നത് ആരാണ് അത് കേന്ദ്ര സർക്കാരാണ് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി എന്തിനാണ് ഏർപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു ഈ ഗവേണൻസ് രംഗത്തെ നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കുമായിട്ടാണ് അല്ലെ അപ്പൊ നമ്മുടെ കേരള പോലീസ് നമുക്കറിയാം ഒരുപാട് ചിരിപ്പിക്കുന്ന ട്രോളുകളുമായി പല സർഗാത്മക ട്രോളുകളുമായി എന്താ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ കേരള പോലീസ് അല്ലേ അപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ അല്ലെങ്കിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുപാട് വാർത്താവിനിമയം വിവര സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് കേരള പോലീസ് സോഷ്യൽ മീഡിയ വിഭാഗം നടത്തിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് നമ്മളെല്ലാം കണ്ടിരിക്കുമല്ലേ കേരള പോലീസ് ഈ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആനിമേറ്റഡ് പിക്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ മാത്രമല്ല അവർ ഒരുക്കിയ എങ്ങനെ കായികൾ എന്താ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പല വിധത്തിലാണ് കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവർ നടത്തിയത് അപ്പൊ ഇത്തരത്തിൽ നൂതന ആശയങ്ങൾ വികസിപ്പിച്ചതിനാണ് നമ്മുടെ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് എന്ത് ലഭിച്ചത് ദേശീയ ഇ ഗവർണൻസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ലഭിക്കാനായിട്ടിടയായത് ഓക്കെ മറക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു പോലീസ് അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ നിലവിലെ തലവൻ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത് മനോജ് എബ്രഹാമാണ് പോലീസ് മേധാവിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വത്തിലാണ് ഈ ഒരു എന്താ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ടിടയായത് കേട്ടോ അപ്പോൾ മറക്കില്ലല്ലോ ദേശീയ ഈ ഗവേണൻസ് പുരസ്കാരം ടു തൗസൻഡ് ട്വൻ്റി നമ്മുടെ കേരള പോലീസാണ് അടുത്ത പുരസ്കാരം ഒരു സിനിമാ നടന്റെ പേരിൽ നൽകപ്പെടുന്ന പുരസ്കാരമാണ് അപ്പോൾ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീർ അല്ലെങ്കിൽ പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ പതിനഞ്ചാമത് പ്രേം നസീർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആലപ്പി അഷ്റഫ് സി അപ്പോൾ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എന്താ സിനിമ ആലപ്പി അഷ്റഫ് സിനിമാ മേഖലയിൽ നൽകിയിരിക്കുന്ന പല സംഭാവനകൾ കൂടി പരിഗണിച്ചിട്ടാണ് പ്രേം നസീർ സാംസ്കാരിക വേദി ിൽ എത്രാമത് നസീർ പുരസ്കാരമാണ് ആലപ്പി അഷ്റഫിന് നൽകിയത് അത് പതിനഞ്ചാമത് നസീർ പുരസ്കാരമാണ് ആലപ്പി അഷ്റഫിന് നൽകിയത് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അംഗീകാരത്തെ കുറിച്ചാണ് നമുക്കറിയാം ക്യാബിനറ്റ് പദവി എന്താണെന്നല്ലേ ക്യാബിനറ്റ് പദവി എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറിൽ ഏറ്റവും ഉന്നത പദവിയാണ് ക്യാബിനറ്റ് പദവി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ആജീവനാന്ത ക്യാബിനറ്റ് പദവി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ആജീവനാന്ത ക്യാബിനറ്റ് പദവി നൽകപ്പെട്ട മുൻ ഗോവൻ മുഖ്യമന്ത്രിയാണ് പ്രതാപ് സിംഗ് റാണെ അപ്പോ ഒരു ബഹുമതിയാണ് ഈ ക്യാബിനറ്റ് പദവി എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഈ ഒരു ക്യാബിനറ്റ് പദവി ആജീവനാന്തമാണ് ഇദ്ദേഹത്തിന് പ്രതാപ് സിംഗ് റാണയ്ക്ക് ലഭിച്ചിരുന്നത് അപ്പം ഇദ്ദേഹം നാല് തവണ വരെ എന്താ ഗോവയുടെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് പ്രതാപ് സിംഗ് റാണേ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം മുൻ സ്പീക്കർ കൂടിയായിരുന്നു നിയമസഭയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയതിനോടുള്ള ആദര സൂചകമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഗോവൻ സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിത് പഠിക്കാനുണ്ടായ പ്രധാന കാരണം ഈ ഒരു വാക്കാണ് ഏത് വാക്കാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് എന്താ ആജീവനാന്ത ക്യാബിനറ്റ് പദവി ഒരാൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അപ്പൊ മുൻ ഗോവൻ മുഖ്യമന്ത്രി ആയിരുന്ന പ്രതാപ് സിംഗ് റാണയ്ക്കാണ് ആജീവനാന്ത ക്യാബിനറ്റ് പദവി നൽകപ്പെട്ടത് അപ്പൊ ഓർത്തിരിക്കുമല്ലോ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഗോവയുടെ നിലവിലത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആരാണ് പ്രമോദ് സാവന്ത് അപ്പോൾ ആരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഡീഷണൽ പോയിന്റ് കൂടെ അല്ലേ ഗോവയുടെ നിലവിലത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പ്രമോദ് സാവന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെന്റ് ആണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം നോക്കാം ഗോവയുടെ നിലവിലത്തെ ഗവർണർ ആരാണ് അതും നമുക്ക് മലയാളികൾക്ക് അഭിമാനം എന്താ പെടാനുള്ള ഒരു കാര്യമാണ് ആരാണ് അതെ ശ്രീധരൻപിള്ളയാണ് അല്ലെ പി ശ്രീധരൻപിള്ളയാണ് എന്താ ഗോവയുടെ നിലവിലത്തെ എന്താ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഗോവയുടെ നിലവിലത്തെ ഗവർണർ ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് അപ്പൊ ഈ പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ആർക്ക് ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ നൽകാനായിട്ട് ആരംഭിച്ചല്ലെങ്കിൽ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് അത് മുൻ ഗോവൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രതാപ് സിംഗ് റാണയ്ക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുനർനാമകരണം ചെയ്യപ്പെട്ട ഒരു റോഡിനെ കുറിച്ചാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇന്ത്യയുടെ പ്രഥമ സി ഡി എസ് ആയിരുന്ന ആര് കൊല്ലപ്പെട്ടത് ജനറൽ ബിപിൻ റാവത്ത് ഒരു എന്താ എയർ ക്രാഷ്റ്റിൽ കൊല്ലപ്പെടാനായിട്ട് ഇടയായത് അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ഒരു റോഡിന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാമം നൽകിയിരിക്കുകയാണ് ഏത് റോഡാണ് പാലക്കാടുള്ള ശേഖരിപുരം ഗണേഷ് നഗർ റോഡിന് ാണ് എന്താ ജനറൽ ബിപിൻ റാവത്തിന്റെ പേര് നൽകി പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഏത് റോഡാണ് ശേഖരിപുരം ഗണേഷ് നഗർ റോഡ് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ റോഡ് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റോഡ് എന്ന് കൂടി പറയാം കേട്ടോ അപ്പൊ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈനിക മേധാവിയുടെ പേരിൽ ഒരു റോഡ് കേരളത്തിൽ ആദ്യമായിട്ട് അറിയപ്പെട്ട അപ്പൊ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു വെച്ചത് ആരാണ് പാലക്കാട് നഗരസഭയാണ് പാലക്കാട് നഗരസഭയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരത്തിലൊരു തീരുമാനം എത്തരത്തിലുള്ള തീരുമാനം ഒരു റോഡിന് സൈനിക മേധാവിയുടെ പേര് നൽകി പുനർനാമകരണം ചെയ്യുക എന്നുള്ള ദൗത്യത്തിനായിട്ട് എന്താ അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ പേര് ഓർത്തിരിക്കുമല്ലോ ശേഖരിപുരം ഗണേഷ് നഗർ റോഡിനാണ് ഇനി മുതൽ ജനറൽ ബിപിൻ റാവത്ത് എന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട് അറിയപ്പെടാൻ പോകുന്നത് അത് പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക മേഖലയുമായി ഏത് സാമ്പത്തിക മേഖലയുമായി ഇന്ത്യൻ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടാണ് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ വളർച്ച കണക്കാക്കുന്നതിന് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അതായത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിഷറിയിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് അല്ലെ മൊത്തം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് ഫാക്ട് അങ്ങ് പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്താണെന്ന് പറഞ്ഞാണ് ജി ഡി പി അപ്പൊ ഇവിടെ നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഏത് കാലയളവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജി ഡി പിയും ജി എൻ പിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിഷറിയിലുള്ള കാൽക്കുലേഷൻ ആണ് അല്ലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അല്ലെങ്കിൽ ആഭ്യന്തര ലൈനുകൾ അല്ലെങ്കിൽ ടെറഷറിക്കാത്തുള്ളിൽ നടക്കുന്ന എന്താ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് ജി ഡി പി അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഇത്തരത്തിലെ ആഭ്യന്തര എന്താ ടെറിഷറിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ടെറിഷറിക്കുള്ളിൽ നടന്ന മൊത്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലെങ്കിൽ ആകെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമായിട്ടാണ് ആര് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കാൽക്കുലേറ്റ് ചെയ്തത് അതേസമയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അത് ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് നമുക്കറിയാം കോവിഡിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് താഴ്ന്നു പോയ അല്ലെങ്കിൽ കൂപ്പുകുത്തിയ ഒന്നായിരുന്നു ഇന്ത്യൻ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് അതായത് നമ്മൾ എത്ര മുന്നോട്ട് പോയോ അത്ര തന്നെ പുറകിലോട്ട് വരാനായിട്ട് എന്താ പുറകിലോട്ട് വര വരുന്ന ഒരു അവസ്ഥ കോവിഡ് ആയപ്പോൾ സാമ്പത്തിക മേഖലയിൽ വൻ തകർച്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ ആ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക മേഖല വളരുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഒൻപത് ശതമാനമാണ് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ച പറഞ്ഞതെങ്കിൽ ആർ ബി ഐ അതോ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആക്കി അപ്പോ എൻഎസ് പോയിന്റ് രണ്ട് ശതമാനം ആർ ബി ഐ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ഇനി ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം അതെത്രയാണ് എട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് എത്രയാണ് എട്ട് മൂന്ന് ശതമാനമാണ് ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് നമ്മൾ മൂന്ന് സ്ഥാപനങ്ങൾ എന്താ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് പ്രഡിക്ട് ചെയ്തത് പറഞ്ഞു ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഇന്ത്യയുടെ പ്രതീക്ഷിത ജി ഡി പി വളർച്ചാ നിരക്ക് പതിനൊന്ന് ശതമാനമായിരുന്നു അപ്പോൾ ഇത് പി ക്യു ആണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മേഖല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നിന്ന് പി എസ് സി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ കൂടുതലും ആപ്ലിക്കേഷൻ ലെവലാണ് അല്ലാതെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എത്രത്തോളം വളരുന്നുണ്ട് ഏതൊക്കെ മേഖലകളാണ് എത്തരത്തിലുള്ള സംഭാവനകൾ നൽകുന്നതെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും പറയും ഏതൊക്കെ ഇതിൽ കൂടുതലായിട്ടും നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം കാർഷിക മേഖലയിൽ നിന്നും ഖനന മേഖലയിൽ നിന്നും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ നിന്നുമാണ് കൂടുതൽ വരവ് അല്ലെങ്കിൽ കൂടുതൽ അവരുടെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പതിനൊന്ന് ശതമാനം ജി ഡി പിയിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ ജി ഡി പിയിലേക്ക് മൂന്ന് സെക്ടറുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ പ്രൈമറി സെക്കൻഡറി ടെറിഷറി സെക്ടർ അപ്പോൾ ഇതിനകത്ത് ഈ മൂന്ന് സെക്ടറുകളിൽ നിന്നും എന്താ വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഏത് സെക്ടറിൽ നിന്നാണ് കൂടുതൽ നൽകുന്നത് എന്താ ജി ഡി പിയിലോട്ടോ അല്ലെങ്കിൽ നാഷണൽ ലിംഗത്തിലോട്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പം നമ്മൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ എൻ എസ് ഒയുടെ റിപ്പോർട്ട് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇത് അഡീഷണൽ ആയിട്ട് പറയാം ഇന്ത്യയിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ് എൻ എൻ പി എഫ് സി ആണ് അല്ലേ ഇന്ത്യയിൽ എൻ എൻ പി എഫ് സി ആണ് എന്താ നാഷണൽ ലിങ്കോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ എൻ എൻ ബി എഫ് സി അല്ലെങ്കിൽ നാഷണൽ ലിങ് കണക്കാക്കുന്നത് ആരാണ് എൻ എസ് ഒ ആണ് അല്ലെങ്കിൽ സി എസ് ഒ നിങ്ങൾക്കിത് ഓപ്ഷൻ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് പോലെ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ് സി എസ് ഒ ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് തരില്ല എൻ എസ് ഒ അല്ലെങ്കിൽ സി എസ് ഒ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നത് കാരണം സി എസ് ഒയും എൻ എസ് എസ് ഒുംച്ച് എൻ എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നമ്മൾ ഈ പറഞ്ഞത് എൻ എസ് ഒ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഓക്കെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അതായത് എൻ എസ് എസ് ഒയും സി എസ് ഒയും ചേർന്ന് ലയിച്ച് എൻ എസ് ഒ ആയി മാറി അപ്പോൾ ഇപ്പോൾ എൻ എസ് ഒ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും സി എസ് ഒ ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ കാരണം നമ്മളിത് പറയാൻ കാരണം മുൻപും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പി ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആര് എന്ന ചോദ്യം അപ്പോൾ സി എസ് ഒ ആണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് സി എസ് ഒ എഴുതാം എൻ എസ് ഒ ആണെങ്കിൽ എൻ എസ് ഒ എഴുതാം ഓക്കെ അപ്പോൾ എൻ എൻ പി എഫ് സി ആണ് ഇന്ത്യയിൽ നാഷണലിംഗും അപ്പോൾ എൻ എൻ പി എഫ് സി എങ്ങനെയാണ് കണക്കാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എൻ പി എഫ് സി എന്ന് പറയുന്നത് എന്താണ് എൻ എൻ പി എം പി മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് കേട്ടോ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് എൻ പി എഫ് സി എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എൻ എൻ പി എഫ് സി ലഭിക്കും അതായത് ഇന്ത്യയിലെ നാഷണൽ ഇൻകം ലഭിക്കും ഓക്കെ അപ്പോൾ അത് കണക്കാക്കുന്നത് ആരാണ് അത് എൻ എസ് ഒ ആണ് ഓക്കെ നമ്മൾ ഇതുവരെ പഠിച്ചു തോർത്തിരിക്കുമല്ലോ നമ്മൾ പ്രധാനപ്പെട്ടത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ റിപ്പോർട്ട് ആണ് ട്വന്റി ടൂയിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് അടുത്തത് നമുക്ക് ബെയ്ജിങ് ചൈനയിലെ ബെയ്ജിങ് ആസ്ഥാനമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബാങ്കാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അപ്പോൾ ഏതാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഐ ബി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അഞ്ച് വൈസ് പ്രസിഡന്റ്മാരിൽ അഞ്ച് വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളായിട്ട് നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഊർജിത് പട്ടേൽ അപ്പൊ ഇദ്ദേഹത്തെ അറിയാത്തവരില്ലേ വളരെ പ്രശസ്തനായിരുന്ന ഒരു എന്താ ആർ ബി ഐ ഗവർണർ ആയിരുന്നു ഊർജിത് പട്ടേൽ എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹമാണ് എ ഐ ബിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹം നിയമിതനായത് മൂന്ന് വർഷമാണ് കാലാവധി ഇനി നമുക്ക് ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യൻ മേഖലയിലെ സാമ്പത്തികവും സാമൂഹികപരവുമായ വളർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ലാറ്ററൽ ഡെവലപ്മെൻറ് ബാങ്കാണ് ഈ എ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനവും മറ്റു ഉൽപാദന മേഖലകളുമാണ് ഓക്കെ അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റു ഉൽപാദന മേഖലകളിലും സുസ്ഥിര വികസനത്തിനായിട്ട് അല്ലെങ്കിൽ സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ബാങ്ക് കൂടിയാണ് എ ഐ ഐ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബംഗളൂരു മെട്രോ ഉൾപ്പെടെ ഒരുപാട് പ്രോജക്റ്റുകൾക്ക് വായ്പ നൽകിയിട്ടുള്ള ഒരു ബാങ്കാണ് ആണ് എ ഐ ബി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഇന്ത്യയും അംഗമാണ് മാത്രമല്ല ചൈനയ്ക്കൊപ്പം എ ബിയുടെ സ്ഥാപക അംഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വെറും അംഗമല്ല സ്ഥാപക അംഗം കൂടിയാണ് എന്താ ഇന്ത്യ എന്ന് പറയുന്നത് എ എ ബിയുടെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല പ്രോജക്റ്റിലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ അഞ്ച് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടാണ് ആർ ബി ഐയുടെ മുൻ ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ നിയമിതനായത് ഏത് ബാങ്കിന്റെയാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇനി നമുക്ക് ഒരു ദേശീയ വാർത്ത നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഒരു മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലവിൽ വന്നിരിക്കുകയാണ് ഇത് ആരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ കെ വി ഐയുടെ അല്ലെങ്കിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലവിൽ വന്നത് അപ്പോൾ നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് നമ്മൾ പറഞ്ഞില്ലല്ലോ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ അല്ലെങ്കിൽ ഗാസിയാബാദിലുള്ള സിറോറ ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലയിൽ ഈ ഒരു പറയുന്നത് മണിക്കൂറിൽ കിലോഗ്രാം തേൻ വരെ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും അളക്കാനായിട്ടുള്ള ടെസ്റ്റിംഗ് ലബോറട്ടറി സംവിധാനം കൂടി ഈ ഒരു വാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ തേന്റെ സെറ്റ് എന്താ തേന്റെ പ്യൂരിറ്റി അളക്കാനായിട്ടുള്ള ലബോറട്ടറി പ്ലസ് ഒരു എട്ട് മണിക്കൂർ കൊണ്ട് മുന്നൂറ് കിലോഗ്രാം തേൻ വരെ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു മൊബൈൽ ഹണി പ്രോസസ്സിങ് വാൻ നിലവിൽ വന്നത് സ്വീറ്റ് ക്രാന്തി അല്ലെങ്കിൽ സ്വീറ്റ് റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് എന്താണ് സ്വീറ്റ് ക്രാന്തി എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും ഈ കർഷകർക്ക് അത് ഏത് വിധത്തിലുള്ള കർഷകർ ആയിക്കോട്ടെ അപ്പോൾ ഈ തേനീച്ച കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ തേൻ ഉൽപാദകർക്ക് അവർ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ന്യായവില ലഭിക്കാറില്ല അവർക്ക് കൂടുതൽ ന്യായവില ലഭിക്കാനും അവർക്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ തേൻ ഉൽപാദകർക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് നടത്താനായിട്ടും കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ സ്വീറ്റ് ക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വീറ്റ് ക്രാന്തിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഈ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഹണി പ്രോസസിങ് വാൻ ഗാസിയാബാദിൽ നിലവിൽ വന്നത് അപ്പോൾ കൂടുതലും കർഷകർക്ക് എന്ത് ചെയ്യാം ഈ തേൻ എന്താ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നേരിട്ട് ഡയറക്റ്റ് ഡീല് നടത്താനായിട്ട് കസ്റ്റമേഴ്സായിട്ട് നടത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവരുടെ തേന് ഇതുപോലെ ഒരുപാട് ദൂരത്ത് കൊണ്ടുപോകാതെ ഈ ഒരു മൊബൈൽ യൂണിറ്റിൽ തന്നെ അവർക്ക് പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് ചില വേദികൾ നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വേദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് വേദി എവിടെയാണ് അത് ബെർമിങ്ഹാമിലാണ് എവിടെയാണ് ബെർമിങ്ഹാമിലാണ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് എന്താ നടക്കാൻ പോകുന്ന വേദി അപ്പോൾ ബെർമിംഗ് ഹാം അതിനുശേഷം ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ടോക്കിയോയിലാണ് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണ് ടോക്കിയോയിലാണ് ഇനി എഫ് എ എച്ച് വുമൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത് സ്പെയിനിലാണ് സ്പെയിനിലും നെതർലാൻഡിലും ആയിട്ടാണ് നടക്കുന്നത് വുമൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത് ഇനി വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് അത് ഒറിഗോണിലാണ് അപ്പോൾ യു എസ് എയിലെ ഒറിഗോണിലാണ് വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇനി ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസ് എവിടെയാണ് ാണ് ചൈനയിലെ ഗുവാൺ അപ്പോൾ ചൈനയിലെ ഗുവാൺ റുയിലാണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസിന്റെ വേദി എന്ന് പറയുന്നത് ഇനി ഏഷ്യൻ ഗെയിംസ് നടത്തപ്പെടുന്നത് എവിടെയാണ് അതും ചൈനയിൽ തന്നെയാണ് ചൈനയിലെ ഹാങ് ആണ് കേട്ടോ അപ്പൊ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയും ചൈന തന്നെയാണ് ഐ സി സി മെൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഓസ്ട്രേലിയയിലും വേൾഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജപ്പാനിലെ ഫുഗാക്കോയിൽ വെച്ചിട്ടാണ് അപ്പോൾ ജപ്പാനിലെ ഫുഗാക്കോയിൽ വെച്ചിട്ടാണ് വേൾഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എവിടെ വെച്ചാണ് ക്യാമറൂൺ വെച്ചിട്ടാണ് അപ്പൊ ക്യാമറൂൺ വെച്ചിട്ടാണ് ആഫ്രിക്കൻ നേഷൻസ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്കൊരു പുസ്തകം നോക്കാം പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ് രത്തൻ എൻ ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി അപ്പോൾ രത്തൻ എൻ ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന് പറയുന്നത് പ്രമുഖ വ്യവസായിയായ രത്തൻ ടാറ്റയുടെ ഔദ്യോഗിക ജീവചരിത്രം അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഈ ഒഫീഷ്യൽ അദ്ദേഹം ഇത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആ ഒരു മേഖല കെട്ടിപ്പടുത്തത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കുട്ടിക്കാലം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക ജീവചരിത്രമാണ് രത്തൻ എൻ ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫിയിൽ വിശദീകരിക്കുന്നത് അത് എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു ആണ് അപ്പോൾ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ തോമസ് മാത്യു ആണ് ഈ രത്തൻ എൻ ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകം ആരെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൽ ഒരു ഔദ്യോഗിക ജീവചരിത്രമാണ് ആരുടെ ജീവചരിത്രമാണ് പ്രമുഖ വ്യവസായിയായ രത്തൻ ടാറ്റയുടെ ജീവചരിത്രമാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിര്യാണ വാർത്തയാണ് നിര്യാണ വാർത്ത എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അന്തരിച്ച മുൻ ഫിഫ റഫറിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മാച്ച് കമ്മീഷണറുമായിരുന്ന വ്യക്തിയാണ് മാധവ് ജി സുവർണ അപ്പൊ മാധവ് ജി സുവർണയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിക്കാനായിട്ട് ഇടയായത് ഇദ്ദേഹം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റഫറീസ് ബോർഡ് ഓണററി സെക്രട്ടറി പദവി അലങ്കരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ആര് ഈ മാധവ് ജി സുവർണ എന്ന് പറയുന്നത് അപ്പൊ ജി സുവർണ എന്ന് പറയുന്നത് എ ഐ എഫ് എഫിന്റെ റഫറീസ് ബോർഡ് ഓണററി സെക്രട്ടറി പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് മാത്രമല്ല മുൻ ഫിഫ റഫറിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മാച്ച് കമ്മീഷണറുമായിരുന്ന വ്യക്തിയാണ് മാധവ് ജി സുവർണ അപ്പൊ നമുക്കിനി വേഗത്തിലൊരു റിവിഷൻ നടത്താം എന്തൊക്കെയാണെന്ന് പഠിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞ ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസിനെ കുറിച്ചാണല്ലേ അപ്പൊ ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസാണ് രണ്ടാമത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇ ഗവേണൻസ് രംഗത്തെ നൂതന ആശയങ്ങൾക്കായിട്ട് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് നേടിയ നമ്മുടെ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗമാണെന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ പതിനഞ്ചാമത് നസീർ പുരസ്കാരം ലഭിച്ചത് ആലപ്പി അടുത്തായിട്ട് പറഞ്ഞു അടുത്തതായിട്ട് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ആജീവനാന്ത ക്യാബിനറ്റ് പദവി ലഭിച്ച മുൻ ഗോവൻ മുഖ്യമന്ത്രിയാണ് പ്രതാപ് സിംഗ് റാണെ എന്ന് പറഞ്ഞു അല്ലെ അടുത്തത് നമ്മൾ പഠിച്ചത് നമ്മുടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ എയർ എയർക്രാഷില് അന്തരിച്ച നമ്മുടെ ജനറൽ ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന പാലക്കാടിലെ റോഡാണ് ശേഖരീപുരം ഗണേഷ് നഗർ റോഡ് എന്ന് പറയുന്നത് അടുത്ത് എന്താ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഹണി പ്രോസസിംഗ് വാൻ നിലവിൽ വരുന്ന എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വീറ്റ് ക്രാന്തിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ വരുന്നത് പറഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾ ഒരു നിയമനമാണ് പഠിച്ചത് എഐ ബി അല്ലെങ്കിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഊർജിത് പട്ടേൽ എന്ന് പറഞ്ഞു അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ എ ഐ ബി കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വാർത്ത പഠിച്ചു എൻ എസ് ഒയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എന്ന് പറയുന്നത് ഒൻപതേ പോയിൻറ്റ് രണ്ട് ശതമാനം അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എസ് ഒൻപതേ പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ചാ നിരക്കാണ് ഇന്ത്യയിൽ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ജി ഡി പി വളർച്ചാ നിരക്ക് പിന്നെ നമ്മളൊരു പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബുക്കിനെ കുറിച്ചാണ് പഠിച്ചത് ഡോക്ടർ തോമസ് മാത്യു എഴുതിയ എന്താ പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയുടെ ഔദ്യോഗിക ജീവചരിത്രമാണ് രത്തൻ എൻ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വെന്യൂസ് ആണ് പഠിച്ചത് അപ്പോൾ വെന്യൂസൊക്കെ ഓർത്തിരിക്കുക കോമൺ വെൽത്തിനെ കുറിച്ചും ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയും അതുപോലെ തന്നെ ആഫ്രിക്കൻ നേേഷൻസ് കപ്പിൻ്റെ വേദിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ പറ പഠിച്ചത് ഒരു എന്താ നിര്യാണ വാർത്തയാണ് എന്താ മാധവ് ജി സുവർണയാണ് അദ്ദേഹം എന്താ മുൻ ഫിഫ റഫറി മോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മാച്ച് കമ്മീഷണറുമായിരുന്ന വ്യക്തിയാണ് മാധവ് ജി സുവർണയെന്നും പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് രാജ്യത്തെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം നിലവിൽ വന്നത് എ ഹൈദരാബാദ് ബി ഡൽഹി സി ഗോവ ഡി മുംബൈ അടുത്ത ക്വസ്റ്റൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നടക്കുന്ന ഇരുപത്തി അഞ്ചാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദി എ ലക്ഷദ്വീപ് ബി പുതുച്ചേരി സി കേരളം ഡി തമിഴ്നാട് അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ ആയിട്ട് കമന്റ് ചെയ്യുമല്ലോ നമുക്കിനി കഴിഞ്ഞ അവസ്ഥ കോസ്റ്റിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വിപണി മൂല്യം മൂന്ന് ലക്ഷം കോടി ഡോളർ കിടക്കുന്ന ലോകത്തെ ആദ്യത്തെ കമ്പനി ഓപ്ഷൻ എ ആപ്പിൾ അപ്പൊ ആപ്പിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വിപണി വിപണി മൂല്യം മൂന്ന് ലക്ഷം കോടി ഡോളർ കടന്ന ലോകത്തിലെ ആദ്യ കമ്പനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെറിയ തുകകളുടെ ഡിജിറ്റൽ കൈമാറിൽ നിന്ന് മാർഗരേഖ പുറത്തിറക്കിയ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ഉത്തരം അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപത് പത്ത് തീയതികൾ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോർഷൻസ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ടായാലും തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുമല്ലോ നിങ്ങളുടെ ബി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് അപ്ഡേറ്റ് ആയിട്ടിരിക്കാനും മറക്കരുത് നമുക്കിനി പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം